ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ, അതുപോലെ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ കമ്പനികളുടെ വീഡിയോ അതൊക്കെ ചെയ്തു. പക്ഷേ എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ EVs വിറ്റ കമ്പനികളുടെ വീഡിയോ ആണ്. ആൻഡ് ഇവിടെ ഒരു ചേഞ്ചിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടാറ്റ മോട്ടോഴ്സാണ്. 5083 വാഹനങങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം, അതായത് May 2024 ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലഭിച്ച്. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ April 2024 4956 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇവർക്ക് ലഭിച്ചത്. അതായത് ചെറിയൊരു ഗ്രോത്ത് നമുക്ക് ടാറ്റയുടെ സെയിൽസിൽ പറയാൻ പറ്റും. 127 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. അതുപോലെ 2.56% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ വണ്ടികൾ നോക്കുകയാണെങ്കിൽ 4 വണ്ടികളാണ് ടാറ്റ ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ചിൽ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് ടിയാഗോ EV ഉണ്ട്, പിന്നെ ടിഗോർ EV ഉണ്ട്, പഞ്ച് EV ഉണ്ട്, അതുപോലെ തന്നെ നെക്സോൺ EV ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് ടിയാഗോ EV ഇവിടെ വരുന്നത് 7.99 lakhs ആണ്. ആൻഡ് മാക്സിമം പോകുന്നത് നമ്മുടെ നെക്സോൺ EV മാക്സിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് റേഞ്ച് എന്ന് പറയുന്ന മോഡലിൻ്റെ 19.49 lakhs ആണ്. ഇനി അടുത്തതായി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ MG അഥവാ മൊറിസ് കെറേസ് ആണ്. ഇവർ ഇന്ത്യയിലെ ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. 2 വണ്ടികളുണ്ട്, കൊമറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ZS EV ഉണ്ട്. കഴിഞ്ഞ മാസം 1441 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇവർക്ക് ടോട്ടൽ ലഭിച്ചത്. ഏപ്രിൽ മാസത്തിൽ 1203 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 238 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 19.78% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ചിൽ നോക്കുമ്പോൾ ഒരു കമ്പനി കൂടിയാണ് MG. അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെയാണ്. ആൻഡ് ഇവരുടെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ കൊമറ്റിൻ്റെയാണ് ഏറ്റവും എൻട്രി ലെവൽ പ്രൈസിംഗ് വരുന്നത്. 6.99 lakhs ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മാക്സിമം നമ്മുടെ ZS EV 25.2 lakhs വരെയാണ് പ്രൈസ് പോകുന്നത്. എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ MG അത്യാവശ്യം സ്ട്രോങ് ആണ്. ഈവൻ പെട്രോൾ വാഹനങ്ങളുടെ കുറച്ച് വീക്ക് ആണെങ്കിൽ പോലും. തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ മഹീന്ദ്ര ആണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 564 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. പക്ഷേ അതേസമയം ഏപ്രിൽ 629 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. 65 വാഹനങ്ങളുടെ വ്യത്യാസവും 10.33% ഡി ഗ്രോത്ത് റേറ്റും ഇവർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ ലിസ്റ്റിലെ ടോട്ടൽ 4 വണ്ടികൾക്കാണ് ഡി ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇവർക്ക് ഡി ഗ്രോത്ത് ഉണ്ട്. ആൻഡ് തേർഡ് പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു കമ്പനി എന്നും പറയാം. ഇവരുടെ പിന്നെ സെയിൽസ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇതുവരെ ആകെ ഒറ്റ വണ്ടി മാത്രമേ ഇവർ ഇലക്ട്രിക്കൽ ഇറക്കിയിട്ടുള്ളൂ, അത് XUV 4W ആണ്. ഇനിയിപ്പോൾ 2025 ഒക്കെ ആകുമ്പോഴേക്കും പുതിയ ഇലക്ട്രിക് വണ്ടികൾ മഹീന്ദ്ര ഇറക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത്രയും കൂടി ഇമ്പ്രൂവ് ആകും എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോഴത്തെ വാഹനങ്ങളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 15.49 lakhs മാക്സിമം പോകുന്ന 17.69 lakhs വരെയാണ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരൊറ്റ വാഹനമാണ് ഏറ്റവും ഉദ്ദേശം, വേറൊന്നുമില്ല. ഇനി അടുത്തതായി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ BYD അഥവാ ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 163 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. ഏപ്രിൽ 138 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. അതായത് 25 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 18.12% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമുക്കിത് ഭയങ്കര ഹൈ ഗ്രോത്ത് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് നമ്മുടെ BYD. 6 കമ്പനികൾക്കാണ് മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇവർക്കിവിടെ 3 വാഹനങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഏറ്റവും എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, എൻട്രി ലെവൽ വണ്ടിക്ക് തന്നെ 30 lakhs ഉണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന BYD EV E6 എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് MPV ആണ്. അതിന് മുകളിൽ AT03 ഉണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ ഇപ്പം സീൽ എന്ന് പറയുന്ന ഒരു പുതിയ വാഹനം കൂടി വന്നിട്ടുണ്ട്. 29.15 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ E6. ആൻഡ് മാക്സിമം സീലിൻ്റെ പ്രൈസ് പോകുന്നത് 53 lakhs വരെയാണ്. ഇനി അടുത്തതായി ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായ്ക്ക് പിന്നെ ഇന്ത്യയിലാകെ മെയിനായിട്ട് 2 വണ്ടികളേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഏകദേശം മരിച്ച അവസ്ഥയാണ്. ഒന്ന് നമ്മുടെ കോനയാണ്. അത് ഒരു കുറേ കാലമായി തിരിഞ്ഞു നോക്കിയിട്ട് 2019 ആ ഒരു ടൈം ഫ്രെയിമിൽ ഇറക്കിയതാണ്. പിന്നെ അതിന് ഫേസ് ലിഫ്റ്റും വന്നിട്ടില്ല, മേജർ അപ്ഡേറ്റും വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർ ഈ അടുത്ത് ഇറക്കിയ ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന വാഹനം IONIQ 5 ആണ്. അത് ഈവൻ ദോ CKD ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അവർ വിൽക്കുന്നുണ്ട്. 96 വാഹനങ്ങൾ സെയിൽസാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. ഏപ്രിൽ 85 വാഹനങ്ങൾ സെയിൽസും ലഭിച്ചായിരുന്നു. 11 വാഹനങ്ങളുടെ വ്യത്യാസം 12.94% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നാലാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്ന ഒരു കമ്പനി കൂടിയാണ് ഹ്യുണ്ടായി എന്ന് പറയാം. ഇവരുടെ വാഹനങ്ങളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന കോനയുടെ 23.84 lakhs അതുപോലെ നമ്മുടെ IONIQ 5 മാക്സിമം പ്രൈസ് പോകുന്നത് 46.05 lakhs വരെയാണ്. ഇത് പിന്നെ CKD ആയതുകൊണ്ട് മാത്രമല്ല, ഈ വാഹനം റിയർ വീൽ ഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. EV6 അതേസമയം CBU ആണ്, മാത്രമല്ല അത് നമുക്ക് ഓൾ വീൽ ഡ്രൈവിലുണ്ട്. ഇനി അടുത്തതായി സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സിട്രോയൻ ആണ്. സിട്രോയൻ പെട്രോൾ വണ്ടികൾ വിൽക്കുന്ന കാര്യത്തിൽ കുറച്ച് മോശമാണെങ്കിലും ഇലക്ട്രിക് വണ്ടികളുടെ കേസിലും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. കഴിഞ്ഞ മാസം 86 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ഇലക്ട്രിക് സീരീസിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിലിൽ 128 വാഹനങ്ങളുടെ സെയിൽസുമാണ് കിട്ടിയത്. അതായത് 42 വണ്ടികൾ നഷ്ടം വന്നിട്ടുണ്ട്. 32.81% ആണ് ഡി ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ നമ്മുടെ സിട്രോയൻ. പിന്നെ ഇവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ആകെ ഒരു EV മാത്രമേ ഉള്ളൂ, അത് EC3 ആണ്. ഇനിയിപ്പം C3 ആർക്ക്
ക്രോസിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ബസാൾട്ടിൻ്റെയും ഒരു ഇലക്ട്രിക് വേർഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 11.97 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മാക്സിമം 13.56 lakhs വരെയാണ് പോകുന്നത്. പിന്നെ നമ്മളിവിടെ ഈ പറയുന്ന പ്രൈസ് എല്ലാം തന്നെ എക്സ്ഷോറൂം പ്രൈസ് ആണ്, ഓൺ റോഡ് പ്രൈസ് അല്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി BMW ആണ്. BMWന് ഇന്ത്യയിൽ അത്യാവശ്യം ഇലക്ട്രിക് വണ്ടികളുണ്ട്. IX1 ആണ് എൻട്രി ലെവൽ വാഹനം, പിന്നെ I4 ഉണ്ട്, അതുപോലെ IX ഉണ്ട്, പിന്നെ I7 ആണ് ഇവരുടെ പ്രീമിയം വാഹനം. 66.9 lakhs സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം 2.5 crores വരെയാണ് ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് പോകുന്നത്. ആൻഡ് കഴിഞ്ഞ മാസം 72 വാഹനങ്ങളുടെ സെയിൽസാണ് ഇലക്ട്രിക്കൽ ഇവർക്ക് ലഭിച്ചത്. ഏപ്രിൽ 54 വാഹനങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ, 18 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് 33.33% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് നമ്മുടെ BMW തന്നെയാണ്. അതും ഇത്ര ഈ വാഹനങ്ങളൊന്നും അവരിവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നല്ല, അറ്റ്ലീസ്റ്റ് CKD എങ്കിലും ആണ്. പിന്നെ ചില വണ്ടികളൊക്കെ ഇവർ CBU ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ സെയിൽസ് അത്യാവശ്യം ഡീസൻ്റ് ആണ് എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത വാഹനം, അതായത് 8th പൊസിഷനിൽ നിൽക്കുന്നത് ഇവരുടെ തന്നെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബ്രാൻഡാണ്, അതാണ് നമ്മുടെ മെർസിഡീസ് ബെൻസ്. ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കഴിഞ്ഞ മാസം 57 വാഹനങ്ങൾ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏപ്രിൽ മാസത്തിൽ 128 വാഹനങ്ങൾ സെയിൽസിന് ലഭിച്ചായിരുന്നു, അതായത് 71 വാഹനങ്ങളുടെ വ്യത്യാസവും 55.47% ഡീ ഗ്രോത്ത് റേറ്റും ആണ് ഇവർക്ക് വന്നിരിക്കുന്നത്. മെർസിഡീസിനും ഇന്ത്യയിൽ BMW പോലെ തന്നെ 4 ഇലക്ട്രിക് വാഹനങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി മെർസിഡീസ് ബെൻസ് തന്നെയാണ്. ഇവരുടെ ഏറ്റവും റേഞ്ച് സ്റ്റാർട്ടിംഗ് വാഹനം EQB ആണ്, അതിൻ്റെ മുകളിൽ EQE ഉണ്ട്, പിന്നെ EQS ഉണ്ട്, അതുപോലെ EQS AMG വേർഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 74.5 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2.45 crores വരെ പ്രൈസ് പോകുന്നുണ്ട്. സോ അതാണ് ബെൻസിൻ്റെ കാര്യം. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ വോൾവോ ആണ്. വോൾവോയ്ക്ക് ഇന്ത്യയിൽ 2 വാഹനങ്ങളാണ് ഇലക്ട്രിക്കൽ വരുന്നത്. ഒന്ന് XC40 ആണ്, പിന്നെ C40 എന്ന് പറയുന്ന വാഹനമാണ്. രണ്ടും റീചാർജ് എന്ന് പറഞ്ഞ പേരിലാണ് വരുന്നത്. ആൻഡ് ഇവരുടെ വാഹനങ്ങളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 54.95 lakhs ആണ്. അത് XC40 ആണ്. ഈ C40 എന്ന് പറയുന്ന XC40 തന്നെ കൈൻഡ് ഓഫ് ഒരു കൂപ്പേ വേർഷൻ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത് 62.95 lakhs വരെയാണ്. 35 വാഹനങ്ങൾ സെയിൽസ് ആണ് വോൾവോയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ കഴിഞ്ഞ മാസം ലഭിച്ച്. ഏപ്രിൽ 38 വാഹനങ്ങൾ സെയിൽസും ലഭിച്ചായിരുന്നു, അതായത് 3 വാഹനങ്ങളുടെ വ്യത്യാസവും 7.89% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര പറയത്തക്ക വ്യത്യാസമുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള സെയിൽസ് തന്നെയാണ് വോൾവോയും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള ബ്രാൻഡ്സ് പോലെയല്ല വോൾവോ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടികളും കൂടെ കൊടുക്കുന്നൊരു കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് സെയിൽസ് കൂടുതലായിരുന്നു വേണ്ട, പക്ഷേ ഇവിടെ അങ്ങനെ അതുകൊണ്ട് ഭയങ്കര സെയിൽസ് ഒന്നും കൂടിയിട്ടില്ല. ഇനി 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ഹ്യുണ്ടായിയുടെ കേസിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവർക്ക് ആകെ ഇന്ത്യയിലെ ഒരൊറ്റ ഇലക്ട്രിക് വാഹനം ഉള്ളൂ, അത് EV6 ആണ്. ആൻഡ് അത് തന്നെ അവർ CBU ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര റേറ്റ് ഉണ്ട്, 61-66 lakhs വരെ അതിന് പ്രൈസ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അയണിക് ഫൈവ് കിട്ടുന്ന 46.05 lakhs ആണ്. എഗെയിൻ ഈ വാഹനത്തിൽ നമുക്ക് റിയർ വീൽ ഡ്രൈവും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ ഉണ്ട്, GT മോഡൽ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടൊക്കെയാണ് ഈ വാഹനത്തിന് കുറച്ച് പ്രൈസ് കൂടി നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 21 വാഹനങ്ങളുടെ സെയിൽസ് ആണ് EV6 ലഭിച്ച്. ഏപ്രിൽ മാസത്തിൽ 20 വാഹനങ്ങളുടെ സെയിൽസും ഇതിന് ലഭിച്ചായിരുന്നു, അതായത് ഒരു വണ്ടിയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആ ഒരു വണ്ടി ഗ്രോത്ത് ആണ്, അതായത് 5% ഗ്രോത്ത് റേറ്റും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ KM ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ അത്ര നല്ലതല്ല, എന്നാലും ഈ ഒരൊറ്റ CB വണ്ടി വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവരുടെ ക്രെറ്റ IV വരുന്നുണ്ട്, അത് ബേസ്ഡ് ആയിട്ടുള്ള കിയയുടെ EV വരും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു തിരിച്ചു പിടിക്കുമായിരിക്കും ഗൈസ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ ടോപ്പ് 10 കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.